നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സെലിബ്രിറ്റി ഷെഫായിട്ടുള്ള ഷെഫ് സുരേഷ് പിള്ള ഉണ്ട്. അദ്ദേഹം ഗോൾഡൻ വിസ കരസ്ഥമാക്കി എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫീൽഡായിട്ടുള്ള കൺലറി സെക്ഷനിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഗോൾഡൻ വിസ കരസ്ഥമാക്കാനുള്ള ഒരു ചാൻസ് യു എ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. സന്തോഷം. വെൽക്കം ടു എമിറേറ്റ്സ് ഫസ്റ്റ് ആൻഡ് യു എ. താങ്ക് യു സോ മച്ച്. സോ ഇതാണ് സന്തോഷം. താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച്. ഇത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ഒരു കൾണറി മേഖലയിൽ ഷെഫ് മേഖലയിൽ ഒരു എക്സ്പെർട്ട് ഷെഫിനായിട്ട് ഒരു മലയാളി ഷെഫ് അല്ലെങ്കിൽ ഇന്ത്യൻ ഷെഫിന് ഈ ഒരു രാജ്യത്തിൻ്റെ ബഹുമതി പോലെ. നമുക്ക് അറിയാം ഇത് ഞാൻ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്, പക്ഷേ ഇവിടെയുള്ള ആ പ്രിവിലേജുകളെല്ലാം കിട്ടും. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഗവൺമെൻറ്റിൻ്റെ യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞ സംഭവം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം ഷെഫ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏത് പ്രൊഫഷനിലുള്ളവർക്ക് വേണമെങ്കിലും കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ഇതെന്താണ്? എല്ലാവരും ഈ ഗോൾഡൻ വിസയൊക്കെ കിട്ടുന്നു, നമ്മുടെ ചിത്രങ്ങളൊക്കെ മമ്മൂക്ക മുതൽ ലാലേട്ടൻ ടൊവിനോ ഒക്കെ ഇങ്ങനെ കിട്ടിയ ഫോട്ടോ ഒക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്താണെന്നൊന്നും എല്ലാവർക്കും ഒന്നും ഇപ്പോഴും അറിയില്ല. ശരിക്കും ഈ ഗോൾഡൻ വിസ കിട്ടുന്നത് എന്താണ്? എന്താണ് ഒരു ഗുണം ഇവിടെ? അത് നിങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ഗോൾഡൻ വിസയുടെയൊക്കെ തുടക്കകാലം മുതലേ കേരളത്തിലുള്ളവർക്കും അല്ലാതെ ഏകദേശം 1000-ൽ എത്ര പേർക്കാണ് ഇപ്പോൾ ബിസിനസ്സും നമ്മുടെ ഈ സെലിബ്രിറ്റി വിസയും അടക്കം ഏകദേശം 1600-ലോളം വിസ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറയൂ ഇത് ഇത് ഈ ഒരു എനിക്കിപ്പം ഒരു ഗോൾഡൻ വിസ കിട്ടി. അപ്പം ഞാനിവിടെ സാധാരണ ഇവിടെ വരാറുള്ള ഒരാളാണ്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പം ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ? സാധാരണ അതായത് യു എയിൽ വിസ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. യു എയിൽ പണ്ട് മുതലേ ഇപ്പം ഇവിടെയുള്ള സെലിബ്രിറ്റീസിനാണെങ്കിൽ വിസ ഉള്ള ആൾക്കാരുണ്ട്. അതിന് ചില ആൾക്കാർ വിസിറ്റ് വിസ എടുത്തിട്ടാണ് ദുബായിൽ വരാറ്. ചില ആൾക്കാർ റെസിഡൻറ്റ് വിസ എടുത്തിട്ട് ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് റെസിഡൻറ്റ് വിസ എടുക്കും. പക്ഷേ വിസിറ്റ് വിസയാണെങ്കിലും ഇവിടെ ഒരു ടൂറിസം കമ്പനി ആയിരിക്കും അവരുടെ സ്പോൺസർ. റെസിഡൻറ്റ് വിസ എടുക്കുകയാണെങ്കിൽ തന്നെ അവർ ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ലോക്കൽ സ്പോൺസറോ ആയിരിക്കും അവരുടെ സ്പോൺസറായിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു വിസയിൽ സെൽഫ് സ്പോൺസറായിരിക്കും, അവർ തന്നെയായിരിക്കും അതിൻ്റെ സ്പോൺസർ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റാണ് അവരുടെ സ്പോൺസർ. അതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള പേടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ 10 അവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ സ്പോൺസർ. അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. സാധാരണ ഒരു നമ്മുടെ യു എ വിസ റെസിഡൻറ്റ് വിസ എന്നൊക്കെ പറഞ്ഞ ഒരു 2 അല്ലെങ്കിൽ 3 വിസ. സോ ഈ ഒരു ഗോൾഡൻ വിസ കിട്ടുന്ന ഒരാൾക്ക് 10 ഈ രാജ്യത്ത് വരാനും പോകാനും ബിസിനസ് ചെയ്യാനും ഒരാളുടെ അനുവാദം വേണം. ആരുടെ ഒരു സെൽഫ് സ്പോൺസർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് സ്പോൺസർ എന്ന് പറഞ്ഞേക്കുന്നത് നോക്കുമ്പോൾ സെൽഫ് സ്പോൺസറാണ്. അപ്പോൾ നമ്മളെ ആരും സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു യു എസിലൊക്കെ ഗ്രീൻ കാർഡ് കിട്ടും, ലണ്ടനിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. അത് അതേ രീതിയിലുള്ള ഒരു സാധനമാണ് ഈ ഒരു ഗോൾഡൻ വിസ എന്നുള്ളത്. ആ ഗോൾഡൻ വിസ എല്ലാവർക്കും കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ നിങ്ങളെ ഒരു ആർട്ട് ഡയറക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ആളായിക്കോട്ടെ, കുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ എക്സ്പെർട്ടീസിൽ നിങ്ങൾ സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പോഷറുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഏതൊരാൾക്കും ഇപ്പം ഗോൾഡൻ വിസ കിട്ടാനുള്ള ചെയ്ത് കേട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇതങ്ങനെ വലിയ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് സിനിമാ നടന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ പ്രശസ്തം അങ്ങനെയൊന്നുമല്ല. ഈ ഗവൺമെൻറ് ഏതൊരു മേഖലയിലെയും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഈ ഒരു ഗോൾഡൻ വിസ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് ഏരിയയിലുള്ള ഇപ്പോൾ ഈവൻ ഡോക്ടേഴ്സ്, നേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ ഒരു ഡൊമൈൻ എക്സ്പെർട്ടൊക്കെ ആയി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫൈലൊക്കെ ആയി എന്നുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. ഇത് കുറച്ചുകൂടെ പണ്ടൊക്കെ ഒരു ഏജൻസി വഴി തന്നെ ചെയ്യണം. ഇപ്പം എമിറേറ്റ് ഫസ്റ്റ് ഇത് ഏത് എൻ്റെ കണക്കിൽ ഒരു 1400 പേർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 5 എനിക്കൊന്നൊരു ഒരാഴ്ച ഇവിടെ വരണം. അതിൻ്റെ ഒരു കൾച്ചറൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കൾച്ചറൽ ഓഫീസിൻ്റെ ഒരു അപ്രൂവൽ കിട്ടും. അത് കഴിഞ്ഞ് ഒരു എമിഗ്രേഷൻ ഓഫീസിൻ്റെ അപ്രൂവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് സ്റ്റാമ്പ് ചെയ്യാം. പിന്നെ ഒരു ബയോമെട്രിക്, അപ്പോൾ എൻ്റെ ബയോമെട്രിക്കും സ്റ്റാമ്പിങ്ങും ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള അല്ലെങ്കിൽ ഇത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു എമിറേറ്റ് ഫസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുക. ഇവരൊക്കെ ഒത്തിരി ആൾക്കാർക്ക് വിസയുടെ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ ഗോൾഡൻ വിസ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അതിന് എലിജിബിൾ ആയിട്ടുള്ളവരാണ്. 2019 മുതലാണ്, ജൂൺ മുതലാണ് ഗോൾഡൻ വിസ ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂസഫ് അലിക്കും പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 2019 മുതലാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരെ ഫോട്ടോ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലുപരി ഫോട്ടോ ഇത് കാണിക്കാൻ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു നേരത്തെ. നിങ്ങളെ കണ്ടിട്ടുള്ള ഞാൻ ടൊവിനോയെ കണ്ടു, മറ്റു പല സുനിൽ ഷെട്ടിയെ കണ്ടു, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് സുനിൽ ഷെട്ടിയാണ്. എൻ്റെ ഫ്രണ്ട് സുഹൃത്ത് ഷെഫീഖ് ത്രൂവാണ് സുനിൽ ഷെട്ടി എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. സുനിൽ ഷെട്ടി, ടൊവിനോ, പിന്നെ ആസിഫ് അലി, പൃഥ്വിരാജ്,
അങ്ങനെയുള്ള മലയാളത്തിൽ ഒരു നേരെ തന്നെ നമ്മൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് തമിഴിലും തമിഴ് തൃഷ അല്ലെങ്കിൽ അങ്ങനെ മാധവൻ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ അവർക്ക് ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവർ വിസ വാങ്ങി വീട്ടിൽ പോകാം. നമുക്ക് അങ്ങനെ ഒരു യാതൊരു ബുദ്ധിമുട്ടില്ല, ഏത് വീഡിയോയിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ വരും. അപ്പം ആ രീതിയിൽ അപ്പം ഇപ്പം എല്ലാവർക്കും അന്നൊക്കെ കുറേ സ്ട്രിക്റ്റ് ആയിരുന്നു, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അത് ലൈറ്റാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ആദ്യം പത്ത് മൂവിയിൽ മെയിൻ റോൾ അഭിനയിച്ച ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് കൊണ്ടുവന്നു. ഒരു മൂവിയിൽ തന്നെ നല്ല സ്റ്റാറാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതിന് അർഹതരാണ്. നിങ്ങളുടെയൊക്കെ ഒരു വീഡിയോ മിനിമം ഒരു 10 million views വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഒരു ആ ഒരു ക്രൈറ്റീരിയ ആണ്. നിങ്ങളുടെ വീഡിയോസൊക്കെ ഒരു 10 million കണ്ടിട്ടുണ്ട്, ഒരു 10 video ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിലൊന്നും അഭിനയിക്കേണ്ട. ഈവൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാൽ പോലും ഈ വിസയ്ക്ക് നിങ്ങൾ അർഹരാണ്. അപ്പം അതിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ട് അന്വേഷിക്കുക. സോ എല്ലാവർക്കും ഗോൾഡൻ വിസ കിട്ടട്ടെ അല്ലേ. യു എ എന്ന് പറയുന്ന രാജ്യം അറിയാം, നമ്മുടെ മലയാളികളുടെ ഏറ്റവും കൂടുതൽ ഒരു പ്രവാസ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു കൺട്രിയാണ് ഗൾഫിലെ യു എ ഇ, പ്രത്യേകിച്ച് ദുബായ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു വൈബുള്ള, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു കേരളത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ കേരളത്തിൽ പോയതിനേക്കാളും ഇവിടുത്തെ ഓരോ സ്ഥലത്ത് ഒരു ചായ കുടിച്ചപ്പോൾ നമുക്ക് നാട്ടിലേക്കാട്ടി ബെറ്റർ ഫീലുള്ളൊരു സ്ഥലമാണ്. സോ ഇതുവരെ ദുബായ് വരാത്തവരും അല്ല വരാത്തവരായിട്ട് ഉണ്ടാവില്ല, എന്നാൽ പോലും വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനൊരു പ്രൊഫൈൽ ഉള്ളവർ തീർച്ചയായിട്ടും ഗോൾഡൻ വിസ എടുത്ത് ഈ രാജ്യത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വ്യവസായം ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. താങ്ക് യു, ഭയങ്കര സന്തോഷം. താങ്ക് യു ബ്രോ വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. സോ ഐ ഗോട്ട് എ ഗോൾഡൻ വിസ ഫ്രം ഓൾ ദ സർവീസ് ഫ്രം എമിറേറ്റ് ഫസ്റ്റ്. താങ്ക് യു. വെൽക്കം ടു ദുബായ്. താങ്ക് യു സോ മച്ച്.